എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പടയണി എന്ന ചാപ്റ്ററാണ്. ആരാണ് എഴുതിയതെന്ന് അറിയാമല്ലോ. കവി വിനയചന്ദ്രനാണ് പടയണി എന്ന പാഠം എഴുതിയത്. നമുക്ക് ഇന്ന് കുറച്ച് ആക്ടിവിറ്റീസുകളുണ്ട്. എന്തൊക്കെയാണ്? പടയണി പാട്ടുകളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക, വായിക്കാൻ പറയാൻ പദപരിചയം, ശൈലീവിശേഷം, ആശയപടം പൂർത്തിയാക്കുക, നാടൻ കലാരൂപം എന്നീ പ്രവർത്തനങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാഠഭാഗത്തിലെ കണ്ടെത്താം പറയാം എന്നതിലെ മുഴുവൻ ചോദ്യോത്തരങ്ങളും ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം നമുക്ക് പാഠം ഒന്ന് വായിച്ചു നോക്കാം. പാളയിൽ എഴുതിയ കോലങ്ങൾക്ക് വശ്യഭംഗി കൂടുതലാണ്. തപ്പ്, ചെണ്ട എന്നീ വാദ്യങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഏതൊക്കെ വാദ്യങ്ങളാണ്? തപ്പ്, ചെണ്ട. ഓരോ കോലവും ചിട്ടപ്പടിയുള്ള താളത്തിൽ തുള്ളുന്നതിന് തപ്പ് കൊട്ടുകയും പിൻപാട്ടുകാർ ഓരോന്നിനും പറ്റിയ പാട്ടുകൾ പാടുകയും ചെയ്യുന്നു. കളത്തിൽ തുള്ളുന്നതോടൊപ്പം കോലങ്ങൾ വീടുതോറും എഴുന്നള്ളിക്കുകയും ചെയ്യും. ഹൈന്ദവ ആചാരത്തിൽ അന്തോണി എന്ന ക്രിസ്ത്യനും മുസ്ലിം വഴിയുള്ള അറബി കുതിരയും അന്ന് മറുനാടനായി കരുതിയിരുന്ന തമിഴ് ബ്രാഹ്മണനും എല്ലാം ഉൾപ്പെടുന്നത് അന്നത്തെ സമുദായ സൗഹാർദ്ദത്തിൻ്റെ തെളിവാണ്. പാട്ടിൽ കുരുവി മുതൽ വേദാന്തം വരെയുള്ള വിഷയങ്ങൾ വരും. ഇനിയുമെങ്കിൽ കേട്ടുകൊണ്ടാലും പണ്ടൊരു കാലം കുരുവി ചെയ്തൊരു സദൃശമേ പേരും എന്ന് തുടങ്ങുന്ന പാട്ടിൽ മഴക്കാലത്ത് വെള്ളത്തിൽ കുരുവി ഇട്ടിരുന്ന മുട്ടകൾ എടുത്തുപോയ കടലിനോട് തള്ളക്കുരുവി കലമ്പുന്നതാണ് കഥ. കലമ്പുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലഹിക്കുക, വഴക്ക് കൂടുക എന്നാണ് അർത്ഥം. ഗരുഡനെ പോലെ പ്രമാണിമാർ തൻ്റെ വർഗത്തിലും ഉണ്ടെന്നും മര്യാദയ്ക്ക് മുട്ടകൾ തിരിച്ചു തരണമെന്നുമാണ് കുരുവി കടലിനോട് ആവശ്യപ്പെടുന്നത്. അഗ്നിയെ പറ്റിയുള്ള പാട്ട് വേദാന്തം പഠിപ്പിക്കുന്നത് 51 അക്ഷരമാടുന്ന ഒരു അഗ്നി എന്ന മട്ടിൽ തീയിലും വെള്ളത്തിലും കെടാതെ അഗ്നിയുടെ മഹത്വം പാടിക്കൊണ്ടാണ്. മാടനും മറുതയും ഒരുപാട് അന്തരാള യക്ഷിമാരും പടയണിയിലുണ്ട്. ഓരോന്നും ഓരോ വീട്ടുകാരുടെ നേർച്ചയാണ്. പടയണി പാട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതെല്ലാവരും വായിച്ചു നോക്കുക. പ്രധാനമായിട്ട് ഇന്ന് പടയണി ഉള്ളത് ഓതറ, കടമനിട്ട, എഴുമറ്റൂർ, ചെങ്ങന്നൂർ എന്നീ സ്ഥലങ്ങളിലാണ്. മണ്ണും മനുഷ്യരും ദൈവങ്ങളും ഇടകലർന്ന അനവധി ദിനങ്ങൾ കൊണ്ട് കളിച്ചു തീരുന്ന ഒരു നാടോടി നാടകമാണ് പടയണി. അപ്പോൾ പടയണി എന്ന് പറഞ്ഞാൽ മണ്ണും മനുഷ്യരും ദൈവങ്ങളും ഇടകലർന്ന കുറേ ദിവസം കൊണ്ട് കളിച്ചു തീരുന്ന ഒരു നാടകമാണ് പടയണി. കോലം വരയ്ക്കുന്നതിനും തുള്ളുന്നതിനും പ്രത്യേകം ജാതിക്കോയ്മയില്ല. ഇതുപോലെയുള്ള ദൈവത്താർ പോലെയുള്ള തെയ്യവും മുടിയേറ്റ്, പേച്ച്, കാളിയോട്ട് എന്നിങ്ങനെ പല പേരുകളിൽ അരങ്ങേറുന്ന മുടിയേറ്റവും അനുഷ്ഠാന നാടകങ്ങളാണ്. അപ്പോൾ പടയണി എന്ന് പറയുന്നത് ഒരു നാടോടി നാടകമാണ്. അനുഷ്ഠാന നാടകങ്ങളാണ് എന്തെല്ലാം? തെയ്യം, മുടിയേറ്റ്, പേച്ച്, കാളിയൂട്ട് എന്നിവ. കാക്കാരിഷി നാടോടി നാടകമാണെങ്കിലും അമ്പലത്തിൽ വേണമെന്ന് നിർബന്ധമില്ല. ലോക പ്രശസ്ത നാടക പ്രവർത്തകരായ ബ്രോട്ടോസ്കി, ബാർബ, പീറ്റർ ബ്രൂക്ക് എന്നിവരുടെ ശ്രദ്ധയിൽ ഇവ പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പടയണിയൊക്കെ ലോക ശ്രദ്ധ തന്നെ ആകർഷിച്ചിട്ടുണ്ട്. ഈ ചാപ്റ്റർ എഴുതിയത് ആരാണ്? ഡി വിനയചന്ദ്രൻ. പടയണി പാട്ടുകൾ എന്തെല്ലാമാണ്? ഭാവവും താളവും ഒത്തിണങ്ങിയ അതിസുന്ദരമായ കാവ്യങ്ങളാണ് പടയണി പാട്ടുകൾ. രംഗത്തിളകിയാടുന്ന കഥാപാത്രങ്ങളുടെ ശാരീരിക ചലനങ്ങളോട് ബന്ധപ്പെടുത്തിയാണ് ഇവ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കാലത്തെ ജനങ്ങളുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പടയണി പാട്ടിലുടനീളം കാണാം. വായ്മൊഴി സംഗീതമായി തലമുറകൾ കൈമാറി വന്ന പടയണി പാട്ടുകൾക്ക് ഗുരുമുഖത്ത് നിന്നും കേട്ടും അനുകരിച്ചും നേടിയെടുത്ത ശൈലിയാണ് ഉള്ളത്. പടയണി പാട്ടുകളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. പടയണി പാട്ടുകൾ ഭാവവും താളവും ഒത്തിണങ്ങിയ അതിസുന്ദരങ്ങളായ കാവ്യങ്ങളാണ് പടയണി പാട്ടുകൾ. രംഗത്ത് ഇളകിയാടുന്ന കഥാപാത്രങ്ങളുടെ ശാരീരിക ചലനങ്ങളോട് ബന്ധപ്പെടുത്തിയാണ് ഇവ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മുൻപാട്ടുകാരും പിൻപാട്ടുകാരും ചേർന്ന് പാടുന്നതാണ് പടയണി പാട്ടുകൾ. കുരുവി മുതൽ വേദാന്തം വരെയുള്ള വിഷയങ്ങൾ ഉൾപ്പെടുന്നു. മഴക്കാലത്ത് വെള്ളത്തിലിട്ട മുട്ടകൾ നഷ്ടപ്പെട്ട അമ്മ കുരുവി കടലിനോട് കലഹിക്കുന്നതാണ് ആദ്യത്തേത്. തീയിലും വെള്ളത്തിലും കെടാതെ അഗ്നിയുടെ മഹത്വം പറയുന്നതാണ് മറ്റൊരു പാട്ട്. ഇപ്രകാരം പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളെയും പരാമർശിക്കുന്നതാണ് പടയണി പാട്ടുകൾ. ഒരു കാലത്തെ ജനങ്ങളുടെ അതിജീവനത്തിൻ്റെ ശ്രമങ്ങൾ പടയണി പാട്ടുകളിലൂടെ നീളം കാണാം. വാഴ്മൊഴി സംഗീതമായി തലമുറകൾ കൈമാറി വന്ന പടയണി പാട്ടുകൾക്ക് ഗുരുമുഖത്ത് നിന്ന് കേട്ടും അനുകരിച്ചും നേടിയെടുത്ത ശൈലിയാണുള്ളത്. ഇനി വായിക്കാൻ പറയാം. നാടക സ്വഭാവമുള്ള ഏതെല്ലാം അനുഷ്ഠാന കലകളെക്കുറിച്ചാണ് പാഠഭാഗത്ത് പരാമർശിക്കുന്നത്? മുടിയേറ്റ്, പടയണി, തെയ്യം, കാക്കരാശി നാടകം എന്നിവയാണ് പാഠഭാഗത്ത് പരാമർശിക്കുന്ന നാടക സ്വഭാവമുള്ള അനുഷ്ഠാന കലകൾ. പടയണിയുടെ പിന്നിലുള്ള ഐതിഹ്യം എന്ത്? ശ്രീകൃഷ്ണൻ്റെ മരണശേഷം ഭൂമിയും സ്വർഗവും പാതാളവും ദാരികൻ്റെ നേതൃത്വത്തിൽ അസുരന്മാർ അടക്കിവാണു.
ദാരികന്റെയും അനുയായികളുടെയും ഹിംസയും അധർമ്മവും സഹിക്കവയ്യാതെ വരുമ്പോൾ ശിവന്റെ ശരീരത്തിൽ നിന്നുണ്ടായ കാളി ദാരികനെ കൊല്ലുന്നു. കാളിയുടെ കലി പലവിധ വഴിപാടുകളും നേർച്ചകളും നടത്തിയിട്ടും ഫലിച്ചില്ല. ഒടുവിൽ കാളിയുടെ രൂപം ഒരാൾ കളത്തിൽ വരച്ചു. അത് കണ്ട് കാളി പൊട്ടിച്ചിരിക്കുകയും കാളിയുടെ ക്ഷോഭം അടങ്ങുകയും ചെയ്തു. ഈ വിശ്വാസത്തിൽ ദേവീക്ഷേത്രങ്ങളിൽ വഴിപാടായി നടത്തുന്ന അനുഷ്ഠാന കലയാണ് പടയണി. ഇതാണ് പടയണിയെ കുറിച്ചുള്ള ഐതിഹ്യം. ഇനി അടുത്ത ചോദ്യം, പടയണിയുടെ വേഷപകർച്ച പ്രകൃതിയോടിണങ്ങുന്നതാണേ, എങ്ങനെ? പ്രകൃതിദത്തമായ നിറങ്ങളാണ് കോലം എഴുതുന്നതിന് ഉപയോഗിക്കുക. കരി, വെള്ള, പച്ച, മഞ്ഞ, ചുവപ്പ് എന്നീ 5 നിറങ്ങളാണ് ഉപയോഗിക്കുന്നത്. മാവില വാട്ടിക്കരിച്ച് അരച്ചെടുക്കുന്നതാണ് കരി. ചിരട്ടക്കരിയും വാഴയില കരിച്ചതും അരച്ചെടുക്കാറുണ്ട്. ചെത്തിയ പാളയുടെ വെളുത്ത ഭാഗം തന്നെയാണ് വെള്ളം. ചെത്താത്ത പാളയുടെ പച്ച നിറം തരുന്നു. ചണ്ണയുടെ കിഴങ്ങ് ഇടിച്ചു പിഴിഞ്ഞ നീരാണ് മഞ്ഞ നിറത്തിന് ഉപയോഗിക്കുന്നത്. ചെങ്കല്ല് ഇടിച്ചു പൊടിച്ച് ചാലിച്ച് ചുവപ്പ് നിറത്തിന് ഉപയോഗിക്കുന്നു. കൃത്രിമമായ നിറങ്ങളോ വസ്തുക്കളോ പടയണിയിൽ ഉപയോഗിക്കാറില്ല. മണ്ണും മനുഷ്യരും ദൈവങ്ങളും ഇടകലർന്ന നാടോടി നാടകമാണ് പടയണി എന്ന് ഡി വിനയചന്ദ്രൻ പറയുന്നത് അതുകൊണ്ടാണ്. അടുത്ത പ്രവർത്തനം പദപരിചയമാണ്. പാഠഭാഗം വായിച്ച് പരിചയമില്ലാത്ത പദങ്ങളുടെ അടിയിൽ വരയിടുക. സന്ദർഭത്തിൽ നിന്ന് അർത്ഥം ഊഹിച്ചെഴുതുക. നിഘണ്ടു പരിശോധിച്ച് ഉറപ്പുവരുത്തുമല്ലോ. എന്തൊക്കെയാണ് ഇഹ? ഇപ്പോൾ. ജാതിക്കോയ്മ എന്ന് പറഞ്ഞാൽ ജാതി വ്യത്യാസം. വടിവിയെന്ന എന്ന് പറഞ്ഞാൽ രൂപമൊത്ത. ചിതം, ഉചിതം. കലി, കോപം, ദേഷ്യം. പേച്ച്, പറച്ചിൽ. പരദേശി, അന്യദേശക്കാരൻ. ദേശീയക്കാരൻ അല്ല, അന്യദേശക്കാരൻ. ചാരു, മനോഹരമായ. ദേശക്കാരൻ. അടുത്ത പ്രവർത്തനം ശൈലി വിശേഷം. ഒരു കാലത്ത് ക്ഷേത്രങ്ങൾ, കാവുകൾ, കളരികൾ എന്നിവ കേന്ദ്രമാക്കി അന്നം മുതൽ അരങ്ങു വരെയുള്ള കാര്യവിചാരം നടന്നിരുന്നു. അടിയിൽ വരയിട്ട ശൈലിയുടെ ആശയം എന്ത്? ഇതിന് സമാനമായ മറ്റു ശൈലികൾ കണ്ടെത്തും. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ. പിന്നെയോ, നഖശിഖാന്തം അടി മുതൽ മുടി വരെ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, ആപാദ ചൂടം ചൊട്ട മുതൽ ചുടല വരെ, ഇതൊക്കെ സമാനമായ ശൈലികളാണ്. അന്നം മുതൽ അരങ്ങു വരെ എന്നുള്ളതിൽ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നു. ആഹാരം മനുഷ്യന് ഏറ്റവും ആവശ്യമായ അടിസ്ഥാന ഘടകമാണ്. ജീവിതത്തെ ആസ്വാദ്യമാക്കുന്നതിനും മാനസികോല്ലാസത്തിനും വേണ്ടിയുള്ള വേദിയാണ് അരങ്ങ്. അപ്പൊ അന്നം മുതൽ അരങ്ങു വരെ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യമുള്ള സാധനം എന്താണ്? ഭക്ഷണമാണ്. പിന്നെ അരങ്ങ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എൻ്റർടൈൻമെൻറ്റിനാണ്, അത് നമുക്ക് ഒരു റിഫ്രഷ് ചെയ്യാനാണ്. അപ്പോൾ നമ്മുടെ പ്രാഥമിക കാര്യം മുതൽ നമ്മുടെ മനസ്സ് റിഫ്രഷ് ചെയ്യാനുള്ള, അതായത് നമുക്ക് അത്യാവശ്യം വേണ്ടതല്ലാത്ത കാര്യം വരെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഇതിനെയാണ് അന്നം മുതൽ അരങ്ങ് വരെ എന്ന് പറയുന്നത്. അതേ അർത്ഥം തന്നെയാണ് അടി മുതൽ മുടി വരെ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞാൽ. ഉപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിലെ ഏറ്റവും അത്യാവശ്യമായ സാധനമാണ്. ഉപ്പില്ലാതെ ഒരു ഭക്ഷണ സാധനം നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ അത് ഏറ്റവും അത്യാവശ്യമാണ്. കർപ്പൂരം നമുക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യവുമല്ല. അപ്പോൾ ഉപ്പ് തൊട്ട് ഒരു കാര്യത്തിന് ആവശ്യമായ എല്ലാ സംഭവങ്ങളെയാണ് നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം, അതായത് മുഴുവനായിട്ട് ഒരു കാര്യം. ഇനി ആശയപടം പൂർത്തിയാക്കാനാണ് പടയണി. പടയണിക്ക് എന്തെങ്കിലുമാണ്? വേഷവിധാനമുണ്ട്, മതസൗഹാർദ്ദമുണ്ട്, കോലങ്ങൾ, പ്രദേശം. പടയണി എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെട്ടതാണ്. അപ്പോൾ വേഷവിധാനത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നേരത്തെ തന്നെ കുറിപ്പായി നമ്മൾ എഴുതി പാള, കുരുത്തോല, കരി, മഞ്ഞൾ. ഈ മതസൗഹാർദ്ദത്തിന് വേണ്ടി ഉള്ള ക്യാരക്ടേഴ്സാണ്, കഥാപാത്രങ്ങളാണ് അറബിക്കുതിര, അന്തോണി, അപ്പൂപ്പൻ, പട്ടർ. ഇനി ഏതൊക്കെ കോലങ്ങളാണ്? നമ്മൾ ഇന്നലെ അത് പഠിച്ചു. പക്ഷിക്കോലം, യക്ഷിക്കോലം, മാടൻ, മറുത. ഇനി ഏതൊക്കെ പ്രദേശങ്ങളിലാണ് പടയണി ഇപ്പോഴും നിലനിൽക്കുന്നത്? ഓതറ, കടമ്മനിട്ട്, എഴുമറ്റൂർ, ചെങ്ങന്നൂർ. ഇനി നമുക്ക് വേറെ നാടൻ കലകളെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ്. പടയണിയെ കുറിച്ചുള്ള ലേഖനം പരിചയപ്പെട്ടല്ലോ. വേറെയും ധാരാളം നാടൻ കലാരൂപങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. കണിയാർ കളി ഒരു കാർഷിക അനുഷ്ഠാന നൃത്തം ആണ്. കണിയാർ കളി, കണ്യാർ കളി എന്ന പേരിലും അറിയപ്പെടുന്നു. പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടുന്ന പുതിയങ്കം, കൊടുവായൂർ, ചിറ്റൂർ, പല്ലശ്ശന, കുനിശ്ശേരി, മഞ്ഞളിർ, ആലത്തൂർ, കാക്കൂർ, മാത്തൂർ, കുത്തന്നൂർ, നെന്മാറ എന്നീ പ്രദേശങ്ങളിലാണ് ഇന്ന് ഈ കളി പ്രചാരത്തിലുള്ളത്. കളരിയുമായി ബന്ധപ്പെട്ടതാണ് കണിയാർ കളി. കണിയാർ കളിയിലെ ചുവടുകൾക്ക് ആയോധന നൃത്തങ്ങളിലെ ചുവടുമായി സാദൃശ്യമുണ്ട്. അതായത് പാലക്കാട് ഭാഗങ്ങളിൽ കാണപ്പെടുന്ന കളരിയുമായി ഏറെ സാമ്യതയുള്ള ഒരു നാടോടി കലയാണ്, കലാരൂപമാണ് കണിയാർ കളി.
മേഡം ഒന്നിന് വിഷു ദിവസം കണിയാർ കൊള്ളിൽ കണി കണ്ട് ആവേശഭരിതരാകുക എന്ന ചടങ്ങുകളോടെയാണ് ഈ ഒരു കാർഷിക നൃത്തം കൂടിയായ കണിയാർ കളി ആരംഭിക്കുന്നത്. വിഷു കഴിഞ്ഞുള്ള ചൊവ്വാഴ്ച ആരംഭിച്ച് വെള്ളിയാഴ്ച വരെ കളി ഉണ്ടായിരിക്കും. കണിയാർ കളി സംഘടിപ്പിച്ചുകൊണ്ടാണ് വിത്തിടൽ ആരംഭിക്കുന്നത്. വട്ടക്കളി, പൊറാട്ട എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളായിട്ടാണ് കണിയാർ കളി കളിക്കുന്നത്. 3 ദിവസങ്ങളിലായി 50-ൽ അധികം പൊറാട്ട് നാടകങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. ഇവയിൽ പ്രധാനപ്പെട്ട തെലുങ്ക് ചെട്ടി, മാലമക്കളി, മാപ്പിള പൊറാട്ട്, കുറുവൻ പൊറാട്ട് എന്നിവയാണ്. കേരളത്തിൽ പ്രചാരത്തിലുള്ള നാടകലാരൂപങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് ചെറുകുറിപ്പ് തയ്യാറാക്കുക. മുടിയേറ്റ്. കേരളത്തിലെ ഒരു അനുഷ്ഠാന കലയാണ് മുടിയേറ്റ്. ഭദ്രകാളിയും ധാരികനും തമ്മിലുള്ള യുദ്ധമാണ് മുടിയേറ്റിലെ പ്രമേയം. വൈവിധ്യമാർന്ന ചടങ്ങുകളുള്ള ഒരു അനുഷ്ഠാനമാണിത്. കളമെഴുത്ത്, പ്രതിഷ്ഠ, പൂജ, താലപ്പൊലി, തിരിയുഴിച്ചൽ, കളം മായ്ക്കൽ എന്നിവയാണ് പ്രാരംഭ ചടങ്ങുകൾ. കഥാപാത്രങ്ങൾക്ക് മുഖത്ത് ചമയവും കിരീടവും ഉടുത്തുകെട്ടും ഉണ്ട്. അരിമാവും ചുണ്ണാമ്പും ചേർത്ത് കാളിയുടെ മുഖത്ത് ചുട്ടികുത്തുന്നു. മരമോ ലോഹമോ കൊണ്ടുണ്ടാക്കിയ വലിയ കിരീടം കാളി തലയിൽ അണിയുന്നു. മുടിയേറ്റ് എന്ന പേരുണ്ടാകാനും കാരണം ഇതായിരിക്കാം എന്ന് കരുതപ്പെടുന്നു.